അള്ളാഹുവിൽ നിന്ന് സമാധാനമുള്ള ഒരു പെട്ടി. അപ്പൊ ബനു ഇസ്രായേലുകാർ ആ പെട്ടി മുമ്പിൽ വെച്ച് യുദ്ധം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, ഊര് ജയിക്കും. ആ പെട്ടിയിൽ എന്താ, പീരങ്കിയാണോ? ആ പെട്ടിയിൽ വെടിയുണ്ടകളാണോ? അല്ല, ആ പെട്ടിയിലുള്ളത് ബഖിയത്തും മിമ്മ തറക ആലു മൂസാ വഹാറൂൻ, ഹാറൂൻ നബിയുടെയും മൂസാ നബിയുടെയും കുടുംബത്തിന്റെ തിരുശേഷിപ്പുകൾ. മൂസാ നബിന്റെ വടി, ആദൻ നബിന്റെ ചീർപ്പ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പൊതപ്പിച്ചിട്ടുള്ള കുപ്പായം, തൗറാത്തിന്റെ കഷ്ണം, ഇതുള്ള പെട്ടി വെച്ചിട്ട് യുദ്ധം ജയിക്കുകയാണ്. അതെങ്ങനെയാണ്? സ്വാലിഹീങ്ങളുടെ ആസാറുകളാണ് നിങ്ങളുടെ വിജയത്തിന്റെ മാനദണ്ഡം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ സ്വലാഹിയത്ത് എവിടെയുണ്ടോ അവിടെയാണ് മുസ്ലിമീങ്ങൾക്ക് ബറക്കത്തുണ്ടായിട്ടുള്ളത്. ഖുർആൻ എത്ര സ്ഥലത്താണ് ബറക്കത്തിനെ പരാമർശിച്ചത്? ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പറയുമ്പോ അല്ലദീന ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റും ബറക്കത്തുണ്ടാക്കി കൊടുത്തു. എന്താണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുമുള്ള പ്രത്യേകത? അവിടെ അമ്പിയാക്കൾ മറപ്പെട്ട് കിടക്കുന്നുണ്ട്, അവരുടെ പാദസ്പർശനം കൊണ്ട് പവിത്രമായ സ്ഥലമാണ്, അതാണ് ബറക്കത്തിന്റെ മാനദണ്ഡം. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഒരു നാട്ടിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ആകാശത്തുനിന്ന് ഭൂമിയിൽ നിന്ന് ഇറങ്ങണമെങ്കിലുള്ള മാനദണ്ഡം എന്താ? ആ നാട്ടിൽ ഈമാനോ തഖ്വയുള്ള മനുഷ്യന്മാരുണ്ടാവണം. അപ്പൊ സ്വലാഹിയത്ത് എവിടെയുണ്ടോ അവിടെയാണ് അള്ളാഹുവിന്റെ ബറക്കത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചത്. അബൂഹുറൈറ സലമത്തു ബിൻ അക്വ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് അപകടം സംഭവിച്ചപ്പോ മഹാനവറുകൾ നബിതങ്ങളോട് വന്നിട്ട് പരാതി പറയാൻ, അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മറവിയുണ്ടായി, നബിതങ്ങളോട് വന്ന് പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയേണ്ടത്? ഓ മറവി, അത് എന്നോട് ചോദിക്കണ്ട, അത് അള്ളാഹുവിനോട് തന്നെ ചോദിച്ചു എന്ന് പറയണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയോ? ഒരു വിരിപ്പ് വിരിച്ചു, എന്നിട്ട് അന്തരീക്ഷത്തിൽ ഇത് എന്തോ ഇങ്ങനെ എടുക്കുന്നത് പോലെ കാണിച്ചു, അത് ആ വിരിപ്പിൽ ഇങ്ങനെ കൂട്ടിവെച്ചു, എന്നിട്ട് നെഞ്ചോട് ചേർക്കാൻ പറഞ്ഞു, പിന്നെ മറന്നിട്ടേ ഇല്ല. ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കണം എന്തിനാ? നിങ്ങളുടെ പരിഹാരങ്ങൾ സ്വാലിഹീങ്ങൾ മുഖേന നടക്കുമെന്ന് പറയാനാ. മഹാനഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ഖബറിന്റെ പരിസരത്ത് വന്ന് സിയാറത്ത് ചെയ്യും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, എന്നിട്ട് പറയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ അവിടെ പോയി സിയാറത്ത് ചെയ്ത് അവിടുന്ന് രണ്ടരക്കയത്ത് നിസ്കരിച്ചാൽ എന്റെ ആ പ്രയാസം മാറി കിട്ടും. ഇത് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം. മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മദീനയിലേക്ക് വന്നു സിയാറത്ത് ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തു, 7 ദിവസം നടന്ന് യാത്ര ചെയ്തിട്ടാ വന്നത്. സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചുപോയപ്പോ 2.5 ദിവസം കൊണ്ട് അവിടെ എത്തി. എങ്ങനെ ഈ 7 ദിവസം 2.5 ദിവസം ആയത്? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ബിബറകത്തി സിയാറത്തി ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്തതിന്റെ ഫലമായിട്ടാണ്. മഹാനായ മഹദിയായ ഉമ്മു സലമീ റളിയല്ലാഹു അൻഹ, നബി തങ്ങൾ ഇങ്ങനെ ചൂടുള്ള ഒരു ദിവസം ഇങ്ങനെ കിടക്കുമ്പോ വിയർത്തൊലിക്കുകയാണ്. അപ്പൊ ഈത്തപ്പന ഓലയുടെ ഒരു കഷ്ണം കൊണ്ടുവന്നിട്ട് ആ വിയർപ്പ് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യണത്? അപ്പൊ പറഞ്ഞു, നെറുജു ബറക്കത്തഹുലി സുബിയാനിന, ഞങ്ങളുടെ കുട്ടികൾക്ക് ബറക്കത്തെടുക്കാനാണ്. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിൽ നിങ്ങൾ മുത്തുനബിയുടെ വിയർപ്പെടുത്തുകൊണ്ട് ബറക്കത്തെടുക്കൂ എന്നുണ്ടോ? ഒരു ആയത്തിലും ഇല്ല. ഏതെങ്കിലും ഹദീസിലുണ്ടോ? ഒരു ഹദീസിലും ഇല്ല. അപ്പൊ നബി തങ്ങൾ ചോദിക്കണ്ടേ, മുസ്ലിം ബീവി ഹദീസിലില്ലാത്തൊരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. അസബ്തി, നല്ല പണിയാ ഞങ്ങൾ ചെയ്തതെന്നാ പറഞ്ഞേ. അതിന് തെളിവ് എവിടെ എന്ന് ചോദിക്കേണ്ട. കാരണം ഈ കിടക്കുന്നത് അഷ്റഫുൽ ഖൽഖാണെന്ന് കൽബിൽ വിശ്വസിച്ചാൽ അവിടെ പിന്നെ എന്ത് ചെയ്യണമെന്ന് തെളിവ് ചോദിക്കണ്ട. അതുകൊണ്ടാണ് ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് നിബിധങ്ങൾ വുളു എടുക്കുമ്പോൾ താഴെ പോയിട്ട് വെള്ളം എടുക്കുന്നു, നിബിധങ്ങൾ തുപ്പുമ്പോൾ ആ കഫം താഴെ കൈകൊണ്ട് കോരിയെടുത്തിട്ട് ശരീരത്തിൽ പുരട്ടുന്നു. സ്വഹാബത്ത് ഏതെങ്കിലും ഖുർആനിന്റെ ആയത്തിലുണ്ടോ മുത്തുനബിയുടെ കഫം എടുത്ത് പുരട്ടണം? ഏതെങ്കിലും ഹദീസിലുണ്ടോ? എവിടെയില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ഒരാളും അന്നും ചോദിച്ചിട്ടില്ല, പിന്നെയും ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? വഹാബി സോഫ്റ്റ്വെയർ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ്. ആ ചോദ്യം നബിതങ്ങളുടെ കുറിച്ചുള്ള മഹബത്തിനെ ബോധ്യപ്പെടുത്താത്ത കൽബിൽ നിന്നും വരുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇത് പാടില്ല, ഇത് ബിദഅത്താണ് ബിദഅത്താണ് എന്നൊക്കെ പറയുന്നത്. ഒരു കാര്യം ബിദഅത്താണോ അല്ലേ എന്ന് നോക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നമ്മുടെ നാട്ടിൽ നബിദിനം ബിദഅത്താണ് പറയാറുണ്ട്, നമ്മൾ നടത്തുന്ന ഓരോ പരിപാടിയും ബിദഅത്താണ് പറയാറുണ്ട്. ഒരു കാര്യം ബിദഅത്താകണമെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇത് എവിടെയാണ്, ഏത് അടിസ്ഥാനമായ മാനദണ്ഡത്തോടാണ് ഇത് എതിരായി പോയത്? ഇസ്ലാമിൽ 2 തരം നിയമങ്ങളുണ്ട്, ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. 2 തരം നിയമങ്ങൾ. ഒന്ന്, നിങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്ന് കൃത്യമായി രൂപം പറഞ്ഞ ഇബാദത്തുകളുണ്ട്. നിസ്കാരം, നിസ്കാരം ദുഹ്ർ 4 റക്അത്തേ ഉള്ളൂ.
അത് മുട്ടുവേദനയുള്ള 80 വയസ്സ് കഴിഞ്ഞ വെല്ലിപ്പാക്കും 40 18 വയസ്സുകാരനായ 4 18 വയസ്സുകാരനായ ചെറുപ്പക്കാരനും 4 വെല്ലിപ്പ ഇങ്ങനെ ഇടങ്ങറായിട്ട് 4 നിസ്കരിക്കുകയല്ലേ, എനിക്ക് ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞാനൊരു 40 നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉനക്ക് ലുഹുറു പോലും കിട്ടൂല. അപ്പൊ കൈഫിയത്ത് പറഞ്ഞ നിസ്കാരങ്ങളുണ്ട്, ഇബാദത്തുകളുണ്ട്. ഈ പറയപ്പെട്ട നിസ്കാരം സക്കാത്ത് നോമ്പൊക്കെ അങ്ങനെയാണ്. ഇപ്പോ ഒരാൾ ഇങ്ങനെ പറയാണ്, ഞാൻ ഡയമണ്ടിന് ഞാൻ കുറച്ച് സക്കാത്ത് കൊടുക്കട്ടെ. അപ്പൊ സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നാടന്മാർ കൊടുത്തോളൂ, ഞങ്ങൾ മുതലാളിമാർ ഡയമണ്ടിനാണ് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഡയമണ്ടിൽ സക്കാത്ത് ഇല്ല, അപ്പൊ കൊടുക്കാൻ പറ്റൂല, സ്വർണത്തിൽ തന്നെ കൊടുക്കണം ഉണ്ടെങ്കിൽ. അപ്പൊ സക്കാത്ത് നോമ്പൊക്കെ അങ്ങനെയാണ്. എന്നാൽ രൂപം പറയാതെ ഇബാദത്തുകളുണ്ട്. ഇപ്പൊ നന്മ കൽപ്പിക്കണം, തിന്മ എതിർക്കണം. എങ്ങനെ ചോദ്യം ഉണ്ടവിടെ, എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പരിശുദ്ധ ഇസ്ലാമിന്റെ മാർഗങ്ങളോട് എതിരാകാൻ പാടില്ല. അപ്പൊ നന്മ കൽപ്പിക്കണം. അപ്പൊ നമുക്കൊരു നാടകം അവതരിപ്പിച്ച് നന്മ കൽപ്പിച്ചാലോ? അത് വേണ്ട, അത് പറ്റൂല. ആ പ്രവർത്തനം ഇസ്ലാം നിരോധിച്ചതാണ്. അപ്പൊ നന്മ കൽപ്പിക്കണം, സ്റ്റാറ്റസ് ഇടാം കൂലി കിട്ടും, വോയിസ് ഇടാം കൂലി കിട്ടും, പ്രസംഗിക്കാം കൂലി കിട്ടും. ഇതുപോലെയാണ് എന്നതുപോലെ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് നബി തങ്ങളോട് സ്നേഹമുണ്ടാകണം. അത് പറഞ്ഞതല്ലേ, ലോകത്ത് ആർക്കെങ്കിലും നബി തങ്ങളോട് സ്നേഹമുണ്ടാകണം, നബി തങ്ങളെ കുറിച്ച് സ്നേഹം പ്രകടിപ്പിക്കണം, ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഒരാൾക്കും തർക്കമില്ല. അപ്പൊ ചോദ്യം, അതെങ്ങനെ, അത് ഇങ്ങനെ ആകാവൂ എന്നുണ്ടോ? ഇല്ല. സ്നേഹപ്രകടനത്തിന് ഇന്ന രൂപം മാത്രമേ ഉണ്ടാകാവൂ എന്ന് ലോകത്തൊരാളും പറയില്ല, ഇസ്ലാമും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഏതൊക്കെ മാർഗത്തിലൂടെ നബി തങ്ങളോട് സ്നേഹപ്രകടനം നടത്താൻ പറ്റൂ അങ്ങനെയൊക്കെ നടത്തിക്കോളൂ, ഇസ്ലാമിനോട് എതിരാകാതിരുന്നാൽ മതി. അപ്പോ ഓരോരുത്തരും ഓരോ രീതിയിൽ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഇപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് സ്നേഹപ്രകടനം നടത്തിയത് എങ്ങനെയാണ്? മദീനത്ത് പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് പോലും ഇടാതെ നടന്നു. ആരെങ്കിലും ചോദിച്ചോ, ഏ നിങ്ങളെക്കാൾ വലിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഇവിടെ ചെരുപ്പിട്ടിട്ടാലും ഈ മദീനത്ത് കൂടെ പോയത്, അവർക്കൊന്നും ഇല്ലാത്തൊരു സ്നേഹം എന്തിനാ നിങ്ങൾക്ക് എന്ന് ചോദിച്ചോ? ചോദിച്ചില്ല. കാരണം സ്നേഹപ്രകടനത്തിന് ഏത് മാർഗവും അവലംബിക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു പരാതി വരികയാണ്. മദീനത്തെ ഖുബാ പള്ളിയിൽ ഒരു ഇമാം എല്ലാ വഖ്ത് നിസ്കാരത്തിനും ആ ഇമാം എന്ത് ചെയ്യുന്നറിയോ, സൂറത്തുൽ കഹ്ഫ് സൂറത്തുൽ ഇഖ്ലാസ് ഓതും, വേറെ ഒരു സൂറത്ത് ഓതും. അപ്പൊ നാട്ടുകാർ പരാതി പറഞ്ഞു, നിങ്ങൾ ഒന്നെങ്കിൽ ഇഖ്ലാസ് മാത്രം ഓതുക, അല്ലെങ്കിൽ മറ്റേ സൂറത്ത് ഓതുക, രണ്ടും കൂടി ഓതി ഞങ്ങളെ ഇടക്കറാക്കരുത്. അപ്പൊ ആളുകളുടെ നിബിതങ്ങളുടെ അരികിലേക്ക് പരാതി വന്നു. സ്വാഭാവികമാണ്, ഉമ്മ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നിബിതങ്ങൾ അടുത്ത് ഇയാളെത്തി, ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഇഖ്ലാസ് ഓതുന്നത്? അപ്പൊ അയാൾ പറഞ്ഞ മറുപടി, ഇനി ഉഹിബ്ബുഹ, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ നിബിതങ്ങൾ പറയേണ്ട മറുപടി എന്താ? അതെ, ജിബ്രീൽ വന്നിട്ട് ഇഖ്ലാസ് കൊടുന്നത് എനിക്കാണ്, ഞാനാണ് നിങ്ങൾക്കത് പറഞ്ഞു തന്നത്. അപ്പൊ എനിക്കില്ലാത്തൊരു ഇഷ്ടമൊന്നും ഇപ്പൊ എനിക്ക് വേണ്ട, മര്യാദക്ക് ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് പറയണ്ടേ? അതല്ല പറഞ്ഞത്. ഹുബ്ബുക ഇയ്യാഹ അദ്ഖലക അൽജന്ന, സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള ആ ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിൽ കടത്തട്ടെ. അതന്നെയാണ് നമ്മളെയും പ്രതീക്ഷ. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ നമ്മളെ നാട്ടിലെ ബിദഅകളൊക്കെ ചെന്ന് നബി തങ്ങളോട് പരാതി പറയും, ആ നാട്ടിലെ സമസ്തക്കാർ നിങ്ങളെ പേരിൽ എന്തും മൗലിദ, നിങ്ങളെ മത ഇങ്ങനെ പറയും, നിങ്ങളെ മൗലിദ് ഇങ്ങനെ നടത്തും, മീലാദുൻ നബി ഇങ്ങനെ നടത്തും. അപ്പൊ നമ്മളെ വിളിക്കും, അപ്പൊ നമ്മളോട് ചോദിച്ചു എന്ന് കരുതുക, നിങ്ങൾ എന്തിനാണ് അവക്കെ ചെയ്യണത്? അപ്പൊ നമുക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ, നുഹിബ്ബുക യാ റസൂലല്ലാ, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നബിയെ. അപ്പൊ നബി തങ്ങൾ പറയുന്ന മറുപടി നമ്മളെ പിടികൂടുകയും ട്രഡീഷണൽ ഇസ്ലാമിന്റെ വേരുകൾ മുറിച്ചു കളയുകയും ചെയ്യും. അള്ളാഹു അത്തരം അപകടങ്ങളെ തൊട്ട് നമ്മുടെ സമുദായത്തെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ തലമുറകളെ നമ്മളെങ്ങനെ ജീവിച്ചോ ഈ തണലിലും ഈ ഈ ഒരു ഭംഗിയിലും ഈ പ്രകാശത്തിലും ജീവിക്കാൻ അവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസൂയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.